ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് മൈ ചാനൽ. ഇന്ന് നമുക്ക് ഏഴര കൊണ്ട് വെള്ളച്ചാട്ടം വരുന്നു പോയാൽ ഒരു ഒന്നൊന്നര വാട്ടർഫോൾസ് ആണ് കേട്ടോ. ഏഴരക്കുണ്ട് എന്ന് പറയുമ്പോൾ അവിടെ ഏഴ് അരക്കുണ്ട് ഉണ്ടെന്നാണ് പറയുന്നത്. അങ്ങനെ നമ്മൾ ഇവിടത്തേക്ക് ഇപ്പോൾ പോകുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ഇവിടെ ഏഴരക്കുണ്ട് എന്ന് പറയുന്നത്. അത് ഞാൻ ഇവിടത്തേക്ക് പോകുന്നതോറും നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. അപ്പോൾ നമ്മൾ ഫാമിലി ആയിട്ടാണ് പോകുന്നത്. എൻ്റെ മക്കളൊക്കെ ഉണ്ട്, എൻ്റെ ഹസ്ബൻഡ് ഉണ്ട്, പിന്നെ കുറച്ച് റിലേറ്റീവ്സൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ ഈ ഇവിടെ പോയിട്ട് എന്താ പറയണ്ടേ, വെള്ളം ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലേ. അതുപോലെ നമ്മൾ ഇതുപോലെ കുട്ടികളൊന്നും നീന്താൻ പഠിപ്പിക്കാനും അങ്ങനെ കുറച്ച് വെള്ളത്തിൽ കളിച്ച് കുറച്ച് രസിച്ച് വരുവാനും വേണ്ടിയിട്ടാണ് പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ രാവിലെയാണ് പോകുന്നത്. രാവിലെ 5:30 സമയത്താണ് നമ്മൾ ഉദ്ദേശിച്ചത്. പക്ഷേ എൻ്റെ കസിനാണ് വണ്ടി എടുത്ത് വരുന്നത്. അപ്പോൾ വരാൻ 6 മണിയായി, നല്ല വെളിച്ചൊക്കെ വന്നിട്ടുണ്ട്. എങ്കിലും വലിയൊരു എന്താ പറയണ്ടേ, വെയിലൊന്നും വന്നിനില്ല. 6 മണിൻ്റെ സമയം, നല്ല ഈ സമയത്തായിരിക്കും അവിടെ പോകേണ്ടത്. പോകേണ്ട സമയമാണ്, നല്ല ബുദ്ധിമുട്ടില്ലാത്ത നല്ലൊരു യാത്രയായിരുന്നു നമുക്ക് അവിടേക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അവിടത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ നാടാണ്. അപ്പോൾ തെങ്ങിന് മണ്ണൊക്കെ കാണാം, നല്ല ഭംഗിയാണ്, നല്ല പച്ചപ്പൊക്കെയുള്ള മണ്ണാണ്. ആ 1-2 ബ്ലോക്സിലൂടെ നമ്മൾ നാട് കാണിച്ചിട്ടുണ്ട്. അങ്ങനെ വെറുതെ നമ്മൾ പോകുന്നത് ഞാൻ എടുത്തതാണ്. അങ്ങനെ നമ്മൾ പോയി പോയി ഇപ്പോൾ ഇതാ ഒരു മലപ്പട്ടം പാലത്തു നിന്ന് കാണുന്ന കാഴ്ചയാണിത്. കണ്ടോ, ഇങ്ങനെ സൂര്യൻ ഉദിച്ചു വരികയാണ്. നല്ലൊരു കാഴ്ചയാണ്, നല്ലൊരു എന്താ പറയുക, കാണാൻ നല്ലൊരു രസമുള്ളൊരു കാഴ്ച തന്നെയാണ്. ഇവിടെ നമ്മുടെ വയലുകളൊക്കെ മണ്ണും ചെറിയൊരു മണ്ണിൻ്റെ കണികളൊക്കെ നിറഞ്ഞു നിൽക്കുവാണ്. ഏകദേശം നമ്മൾ വെള്ളക്കൊണ്ട് ആ ഒരു സ്ഥലത്തെത്തി, ആ സ്ഥലത്തിൻ്റെ അടുത്തെത്തി. അപ്പോൾ അവിടെ കുറേ റബ്ബറും പോകുമ്പോഴാണ് നല്ല രസമുള്ളത്. നമ്മൾ ഇതെന്ന് വെച്ചാൽ ഓരോരോ സെക്ഷനായിട്ടുണ്ട്. 7.5 എന്ന് പറഞ്ഞല്ലോ, അപ്പോൾ അതിൽ ആഴം കൂടിയത് ആഴം കുറഞ്ഞതൊക്കെ ഉണ്ട്. അപ്പോൾ ആഴം കുറഞ്ഞതിൽ എന്ന് വെച്ചാൽ കുട്ടികൾ കളിക്കാനുള്ളത് വേറെ തന്നെ, അതുപോലെ തന്നെ ഫാമിലിക്ക് പറ്റിയത്, പിന്നെ ബോയ്സിന് ജെൻസിന് അങ്ങനെയൊക്കെ പറ്റിയ സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ഇവർ ഇവിടെ ലൈഫ് ഗാർഡ്സൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ആ ആഴത്തിനനുസരിച്ചും പിന്നെ ആരൊക്കെയാണ് ഉള്ള കുട്ടികൾ, ലേഡീസ് ഫാമിലി അങ്ങനെയൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ഓരോ സ്ഥലത്തേക്ക് ഇവർ അയക്കുന്നത്. അപ്പോൾ നമ്മളോട് പറഞ്ഞു അവിടെ മുകളിലോട്ട് ഫാമിലിക്ക് പറ്റിയ ഒരു ഏരിയ ഉണ്ട്, അവിടത്തേക്ക് പോയിക്കൊള്ളാനാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ നമ്മൾ എൻ്റെ മക്കളെടുത്തിട്ട ഹെൽമെറ്റും ലൈഫ് ജാക്കറ്റൊക്കെ അവിടെ അഴിച്ചു വെച്ച് മുകളിലോട്ട് പോവുകയാണ്. അവിടെ ഉണ്ട് നമ്മൾക്ക് ഇതൊക്കെ. ഇങ്ങനൊരു മുളങ്കാടിലൂടെയൊക്കെയാണ് നമ്മൾ പോകുന്നത്. ഈ മുളങ്കാടിലൂടെ പോകുമ്പോൾ നല്ലൊരു അനുഭവം തന്നെയാണ്, നല്ലൊരു
കുറച്ച് മുകളിലോട്ട് കയറി പോകുന്നത്. എങ്കിലും വലിയൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നുന്നില്ല. കണ്ട വെള്ളം അങ്ങനെ ഒഴുകി വരുന്നു. കുളത്തിലേക്ക് പോവുകയാണ്, കുട്ടിലേക്ക് പോവുകയാണ്. മൂന്ന് ദിവസം നടന്ന് കാല് കഴിച്ചെന്ന് പറഞ്ഞിട്ട് എൻ്റെ കസിനെടുത്ത് കോളത്ത് വെച്ചിട്ടുണ്ട്. കുറിച്ചുള്ള ഡീറ്റെയിൽസ് ഒക്കെ എനിക്ക് പറഞ്ഞു തരികയാണ്. വിചാരിച്ച് ഇവിടെ എത്തി. അപ്പോൾ ഇതല്ല സ്ഥലം, ഇത് ജെൻസിനൊക്കെ പറ്റിയാണ്. ഇവിടെ കുറച്ച് ആഴം കൂടിയ സ്ഥലമാണ്. അപ്പോൾ ഇവിടുത്തെ ലൈഫ് ഗാർഡ് നമ്മളോട് പറഞ്ഞു നിങ്ങൾ ഫാമിലിക്ക് പറ്റിയത് ഇതിന് മുകളിലാണ്. അപ്പോൾ നമ്മൾ വീണ്ടും മുകളിലേക്ക് കയറുകയാണ്. രാവിലെ തന്നെ ആയതുകൊണ്ട് വേറെ എന്താ പറയേണ്ടത് ആൾക്കാരൊന്നും വന്നില്ല. അത് വിചാരിച്ച് കൊറോണ ടൈമിലാണ് നമ്മൾ പോയത്. കൊറോണ കുറച്ച് കുറഞ്ഞ ടൈമിൽ, അപ്പോൾ അതുകൊണ്ട് നമ്മൾ രാവിലെ തന്നെ പോയത്. കൂടുതൽ ആൾക്കാരൊക്കെ എത്താൻ മുന്നേ നമ്മൾക്ക് പോയി നമ്മൾ കളിച്ചുല്ലസിച്ച് രസിച്ച് വരാമെന്ന് കരുതി. അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിച്ച പോലെ തന്നെ ആരും വന്നില്ല. ഫസ്റ്റത്തെ ആൾക്കാർ നമ്മളാണ്. ഇത് മുകളിലോട്ട് കയറുന്ന വെച്ചാൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് ഇതേപോലെ നമ്മൾക്ക് പിടിക്കാനൊക്കെ സ്ഥലമുണ്ട്. പിന്നെ കുത്തനെയുള്ള കൊന്നൊന്നല്ല, കുറച്ച് പരന്ന സ്ഥലമൊക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് വലിയൊരു ബുദ്ധിമുട്ടായിട്ടൊന്നും തോന്നിയിട്ടില്ല. മുകളിൽ നിന്നാണ് ഈ സ്റ്റാർട്ട് ചെയ്യുന്നതാണ് പറഞ്ഞത്. ഒന്ന് ഏഴരയിൽ, ഒന്ന് മുകളിൽ, ഇപ്പം രണ്ടാമത്തെ താഴെ, മൂന്ന്, നാല്, അഞ്ച്, ആറ്, ഏഴ്, പിന്നെ അര. നമ്മളിപ്പം പോകുന്നത് ഇവിടെ വന്നിരിക്കാൻ നല്ല സുഖം. ഇവിടുന്ന് മുന്നോട്ട് പോകാൻ ഒരു മടി പിടിച്ചപ്പോഴത്തെ ചട്ടക്ക് നല്ല സുഖമുണ്ട്. അവിടെ നല്ല തണലും നല്ല തണുപ്പൊക്കെ ആയി. എങ്കിലും നമ്മൾ അത്യാവശ്യം വെള്ളത്തിൽ കളിക്കുകയാണല്ലേ. അങ്ങനെ വീണ്ടും മുകളിലേക്ക് തന്നെ കയറുകയാണ്. അപ്പോൾ ആറാമത്തെ കൊണ്ടാണ് ഫാമിലിക്കുള്ളത്. അവിടെ നമുക്ക് ആഴമൊക്കെ കുറവാണ്, കുട്ടികൾക്കൊക്കെ പറ്റിയ സ്ഥലമാണ്. അങ്ങനെ നമ്മൾ ഫാമിലിക്ക് പറ്റിയ കുണ്ടിലേക്ക് എത്തി. ആദ്യം തന്നെ എൻ്റെ മോന് പിടിച്ചുവന്ന്, അവനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് മുക്കി. അവന് എൻ്റെ കസിനൊന്ന് വെള്ളത്തിൽ മുക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ലൈഫ് ഗാർഡ്സ് പറഞ്ഞു, എൻ്റെ മാർ പറഞ്ഞു ഇങ്ങനെ ലൈഫ് ജാക്കറ്റ് ഇട്ട് കൊടുക്കാന്ന്. അങ്ങനെ അവനത് ഇട്ട് കൊടുക്കുന്നുണ്ട്. അയ്യവ, നീന്താൻ അറിയാത്തവർക്കൊക്കെ നീന്താൻ പഠിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. നല്ലൊരു അനുഭവം തന്നെയാണ് ഇവിടെ വന്നപ്പോഴുണ്ടായത്. പിന്നെ ആ വാട്ടർഫാൾസ് നമുക്ക് കാര്യമായിട്ട് കാണണമെങ്കിൽ ഒന്നാമത്തെ അവിടെ പോകണം കേട്ടോ, ഏറ്റവും മുകളിൽ പോകണം. ഏതായാലും നമ്മൾ ഫാമിലിയൊക്കെ ആയതുകൊണ്ട് മുകളിലോട്ട് പോകുന്നില്ല. കുട്ടികളൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് അവരധികം ബുദ്ധിമുട്ടിപ്പിക്കണ്ട എന്നുള്ള ഇതിൽ നമ്മൾ അധികം മുകളിലോട്ട് പോകുന്നില്ല.
അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. ഫാമിലീൻ്റെ അവിടെ ഇവർ ആണുങ്ങന്മാരും നമ്മൾക്ക് വേണ്ടിയിട്ടാണ് ഇവിടത്തേക്ക് വന്നത്. മറ്റ് നമ്മൾ കുട്ടികളും നമ്മൾ ലേഡീസും ഒന്നും ഇല്ലെങ്കിൽ ഇവരങ്ങ് ഏറ്റവും മുകളിലേക്ക് പോകുന്നതാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അതിനായിട്ട് ഇവരൊരു ദിവസം വരുമെന്നും, കാരണം വെച്ചാൽ നമ്മൾ ആ വാട്ടർഫാൾസ് കാര്യമായിട്ട് കാണാൻ പറ്റുന്നത് ഏറ്റവും മുകളിൽ നിന്നാണ്. നമ്മൾ അവിടത്തേക്ക് പോവാത്തതുകൊണ്ട് എനിക്ക് ആ വീഡിയോ എടുക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഇഷ്ടം പോലെ ഇവിടെ നിന്ന് നീന്തി കുളിക്കാം. പക്ഷേ ഈ ജെൻസിന് ഇത് ഇവിടെ തീരെ ഒരു ഇഷ്ടമായിട്ടില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ ആഴം കുറവാണ്, ഫാമിലീൻ്റെ ആണല്ലോ. അപ്പോൾ അവർ അടുത്തത് മറ്റേ ജെൻസിന് പറ്റിയ സ്ഥലത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ ഇത് നമ്മൾക്ക് വേണ്ടിയിട്ട് കുറച്ച് സമയം ഇവർ ഇവിടെ സ്പെൻഡ് ചെയ്യുന്നതാണ്. നമ്മളിവിടെ ഒറ്റക്കാക്കിയിട്ട് പോകാൻ പറ്റും. പക്ഷേ ഒറ്റക്കായാലും വലിയ പ്രശ്നമൊന്നുമില്ല. അവിടെ രണ്ട് ലൈഫ് ഗാർഡ്സ് ഉണ്ട്. കണ്ടോ മുകളിൽ നിന്ന് വെള്ളം ഒഴുകി വരുന്നുണ്ടോ. അങ്ങ് മുകളിലോട്ട് പോകും തോറും നല്ല നല്ല കാഴ്ചകളാണ് കാണാൻ പറ്റുന്നത്. പക്ഷെ അധികം എനിക്കത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. കാരണം വെച്ചാൽ എനിക്കും ഈ വെള്ളത്തിൽ കളിക്കണം. അതുകൊണ്ട് ഞാൻ പറ്റാവുന്നത്രയേ എടുത്തിട്ടുള്ളൂ. പിന്നെ എൻ്റെ ഫോൺ വെള്ളത്തിൽ പോയെങ്കിൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല. ഷൂട്ട് ചെയ്ത് നമ്മൾ ചിന്താ വിഷയം ശ്യാമളയിൽ പറഞ്ഞ പോലെ ക്യാമറയും വെള്ളത്തിൽ ചാടട്ടെ, ആ ഒരു അവസ്ഥയാണ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ പോയാൽ നിങ്ങൾക്ക് ഒരുപാട് എന്താ പറയേണ്ടത്, ഒരുപാട് ഇഷ്ടമാവും. നീന്താനറിയാത്തവർക്കൊക്കെ പെട്ടെന്ന് പഠിക്കാൻ പറ്റും. നല്ല തണുപ്പുണ്ട് ഇവിടുത്തെ വെള്ളത്തിന്, നല്ല തെളിഞ്ഞ വെള്ളമാണ്. പിന്നെ നമ്മൾ പാറക്കെട്ടിലൊന്നും ഇടിക്കുന്നൊന്നുമില്ല, പാറക്കൊന്നും വലിയ വഴുക്കൊന്നുമില്ല. നല്ലൊരു സുഖമുണ്ട്. കണ്ട അവിടുന്നൊക്കെ കിടന്ന് മത്സ്യങ്ങളെ പോലെ നീന്തി കളിക്കുന്നു. ഇത് ഞാൻ കുറച്ച് മുകളിലോട്ട് കയറി വന്ന് വീഡിയോ എടുക്കുന്നതാണ്. ഇപ്പം നമ്മൾ അവിടെ ആ ഫാമിലിക്ക് പറ്റിയെടുക്കുക ഏകദേശം ഒരു മണിക്കൂറോളം സ്പെൻഡ് ചെയ്തു. നമ്മൾ ആവശ്യത്തിന് ആർത്തുല്ലസിച്ച് കളിച്ച് ഇനി താഴേക്ക് പോവുകയാണ്. അത് ജെൻസിന് വേണ്ടിയുള്ള സ്ഥലത്തേക്ക്. അവിടെ ലേഡീസും കുട്ടികളും ഇറങ്ങത്തില്ല. അപ്പോൾ അവർക്ക് ഒരു ഇത് വരണ്ടേ, ഒരു എന്താ പറയണ്ടേ, അത് ഉല്ലാസം കിട്ടണ്ടേ. അതിന് വേണ്ടിയിട്ട് നല്ല ആഴമുള്ള സ്ഥലത്തേക്ക് നമ്മൾ താഴോട്ടേക്ക് ഇറങ്ങുവാണ്. നമ്മൾ വരുന്ന വഴിക്ക് കണ്ടല്ലോ, അവിടെ തന്നെ. മുകളിലോട്ട് പോകുന്നില്ല എന്ന് ഞാൻ ആദ്യം പറഞ്ഞല്ലോ, കുട്ടികളുള്ളത് കൊണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും താഴേക്ക് വരുന്ന സമയത്ത് ഞാൻ ഇപ്പോഴത്തെ സൈഡ് ഈ വെള്ളം ഒഴുകുന്നത് ഒന്ന് ഷൂട്ട് ചെയ്തതാണ്. ടെൻഷനുള്ള സമയത്തൊക്കെ ആ മുളങ്കാടിനകത്തൊക്കെ വന്ന് ഈ വെള്ളം കണ്ടാൽ നമ്മളെ മനസ്സിലുള്ള ടെൻഷനൊക്കെ അങ്ങ് ഒഴിഞ്ഞിട്ട്. ഇതിൻ്റെ അടുത്താൽ മറ്റു വീടാണെങ്കിൽ ആ മുളങ്കാടിനകത്ത് നിന്ന് ഒരുപാട് അതാണ് ഇഷ്ടമായത്. ഇവിടെ നമ്മൾ വരുമ്പോൾ കുറച്ച് മറ്റുള്ള ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ നമ്മൾ വന്നതിന് ശേഷം അവർ കഴിഞ്ഞിട്ടേക്കാണ് മുകളിലേക്ക് പോയ കളിക്കാൻ നമുക്ക് വേണ്ടിയിട്ട് അവർ ആർത്തുള്ള സ്വിച്ച് കളിക്കുകയാണ്. നല്ല അഴകണ്ടായി. അവർ മത്സരമൊക്കെ വെച്ച് നീന്തുകയാണ്. പിന്നെന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഇറങ്ങാൻ വേണ്ടിയിട്ട്, കുട്ടികൾ എന്നല്ല ഒരു ഏകദേശം ഒരു 15 ഒരു ഹൈറ്റൊക്കെ ഉള്ളവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് വലിയൊരു കയറിന് ട്യൂബ് കെട്ടിയിട്ട് ഒന്ന് കൊടുക്കുന്നുണ്ട്. അതിലൂടെ അവർക്ക് ഈ ജെൻസിൻ്റെ ഈ കുറച്ച് ആഴമുള്ള സ്ഥലത്ത് കളിക്കാം.
അപ്പോൾ ഇവർ ഒന്നുകൂടി നീന്തൽ മത്സരത്തിനുള്ള ശ്രമത്തിലാണ്. ഓക്കെ, നമ്മൾക്കൊന്ന് 1 2 3 സ്റ്റാർട്ട് പറഞ്ഞേക്കാം. അയ്യോ, അവർ നിൽക്കുന്നുണ്ട്. അയ്യോ, വീണോയേ, രണ്ടാൾ ഒന്നിച്ച് വീണ്. എന്നോട് ഈ വീഡിയോ കട്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു, ഞാൻ കണ്ടില്ല. ഇനിയിപ്പോ ഇത് കണ്ടടിച്ചു. അയ്യവത്തുള്ളി ഡോൾഫിൻ പോലെ ഉണ്ടല്ലേ. അരെ, ഫസ്റ്റ് റെഡ് ഷർട്ട്, ഫസ്റ്റ് സെക്കൻഡ് ബ്ലൂ ഷർട്ട്. ആ, അതിലിടക്ക് ഒരു കുട്ടനുണ്ട് ട്യൂബിൻ്റെ അത് നീന്തുന്നു. നല്ല രസമുള്ള നല്ലൊരു എന്താ പറയണ്ടേ എൻ്റർടൈൻമെൻ്റ് തന്നെയായിരുന്നു, ഒരുപാട് ഇഷ്ടമായി. അപ്പം നിങ്ങൾ പോകാത്തവരാണെങ്കിൽ ഒന്ന് ഇവിടെ പോയി പോവുക. അപ്പം നിങ്ങൾക്കൊക്കെ എന്തായാലും ഇഷ്ടമാകും. ഓക്കെ, എങ്കിൽ നിങ്ങളെല്ലാവരും ഇതിൻ്റെ ബാക്കിയോടി കണ്ടോളൂ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ കാണുന്ന ബെല്ലൈക്കൺ ഓൺലൈൻ എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക. നിങ്ങളെല്ലാവരും കൂടെ ഉണ്ടെന്നുള്ള വിശ്വാസം ഞാൻ വീണ്ടും ഇതിലേക്ക് വീഡിയോസ് പോസ്റ്റ് ചെയ്യാം. അങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്ത് നിന്ന് കയറി ഒരുപാട് സമയം കളിച്ച് മതിയായി. കൂടുതൽ ആൾക്കാർ എത്തിക്കൊണ്ടിരിക്കുന്നത്, അപ്പോൾ കൂടുതൽ ആൾക്കാർ എത്തുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾക്ക് പോകാമെന്നുള്ള ഇതിൽ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുവാണ്. അവിടാണ് നമ്മളുടെ ഡ്രസ്സ് വണ്ടിയൊക്കെ ഉള്ളത്. നമുക്ക് ഡ്രസ്സ് ചെയ്യാൻ ചേഞ്ച് ചെയ്യാനൊക്കെ ഇവിടെ റൂമുകളൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നമുക്ക് വലിയ ഒരു ടെൻഷനുമില്ല. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് പറഞ്ഞു അടുത്തൊരു വീഡിയോ ആയി കാണുന്നതിൽ എല്ലാവർക്കും ബൈ. ബാക്കിയുള്ളത് കൂടി നിങ്ങൾ കണ്ടോ കേട്ടോ.